അപ്പൊ നമുക്ക് മീൻ ഇരുമ്പുളി ചുട്ടത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചാളയാണ് എടുത്തിരിക്കുന്നത്. ചാള 1 കിലോ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. ഇത് പല സ്ഥലങ്ങളിലും പല പേരായിരിക്കും പറയുന്നത്. മത്തി എന്നൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പറയും. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചാള തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ചാള എടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് തന്നെ എടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക കേട്ടോ. പിന്നെ അരമുറി തേങ്ങയാണ് ചെറുതായിട്ട് ചെറുകിയേക്കുന്നതാണ്. പിന്നെ ഒരു കിലോ എടുത്ത് നമുക്ക് ഇരുമ്പുളി ആവശ്യമുണ്ട്. പിന്നെ വെളിച്ചെണ്ണ അത്യാവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിനുണ്ട്. പിന്നെ ഇത് നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. എരിവ് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ചെറിയുള്ളി ഒരു 5-6 എണ്ണം വേണം. പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഇതിന്റെ കൂട്ട് തയ്യാറാക്കണം. കൂട്ട് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഈ 4 ഇൻഗ്രീഡിയൻസ് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാന്താരിമുളക് എല്ലാവരും എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു നാടൻ റെസിപ്പിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കാന്താരിമുളക് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ നമുക്കിത് അരച്ചെടുക്കാം. ഇതാ ഞാനിത് ഇപ്പൊ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിനകത്ത് അരച്ച സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തില്ല. കാരണം നമ്മുടെ ഇരുമ്പുളിയിൽ ഓൾറെഡി വെള്ളത്തിന്റെ ഒരു അംശമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം നന്നായിട്ട് അരയണം. ഒത്തിരി ഒതുക്കി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അത് അതിന്റെ പാകമല്ല. നന്നായിട്ട് അരയണം, അതാണ് ശരിക്കുള്ള കറക്റ്റ് പാകം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ ഈ പാത്രത്തിൽ ഇട്ടിട്ടാണ് ഇത് നന്നായിട്ട് മീനും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, വെള്ളത്തിന്റെ ഒക്കെ ഒരു നല്ലൊരു മയം പോലെയുണ്ട്. ഇതാ ഞാനിപ്പോ അരപ്പ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ഇച്ചിരി വേണം, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി വേറെ നമ്മൾ മസാല കൂട്ടുകളും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. മഞ്ഞൾപ്പൊടി മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മീൻ ഇതിനകത്തോട്ട് ഇടണം. ഇതാദ്യം ഇതൊന്ന് നന്നായിട്ട് ഇളക്കാം. ഇനി നമ്മൾ ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന ചാള നമുക്ക് ഇട്ട് കൊടുക്കാം. ചാള ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പാകം നമ്മുടെ പാകമൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഉപ്പ് എന്തെങ്കിലും കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വേറെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ചേർക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയും അതുപോലെ തന്നെ അത്യാവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഇരുമ്പുളിയുടെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയുടെയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ചുനേരം ഒന്ന് വെക്കാം. ഒരു 10-15 മിനിറ്റ് ഒന്ന് വെറുതെ ഒന്ന് വെച്ചാൽ മതി. ആ അരപ്പൊക്കെ മീനിലോട്ടോ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു നാടൻ റെസിപ്പിയാണല്ലോ. അപ്പൊ ഞാനിവിടെ ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോ മൺചട്ടിനകത്തോട്ട് ഞാനൊരു 5-6 വാഴയില ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് ആ ഇലയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് വാടണം. എന്നിട്ട് നന്നായിട്ട് ആവിയൊക്കെ വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പൊ വാഴയില എന്ത് കാര്യത്തിന് ഉപയോഗിച്ചാലും നല്ല നമ്മുടെ നാടൻ ഡിഷുകളിലൊക്കെ വാഴയില ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ ഡിഷുകൾക്കൊക്കെ ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആയിരിക്കും. ഇതാ ഞാൻ നമ്മുടെ കൂട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് ഇതിന്റെ മേളില് ഒരു വാഴയിലയും കൂടി വെച്ചിട്ട് ഒന്ന് നമുക്ക് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇത് ഞാനിതിപ്പോ ഒരു വാഴയില ഇതിന്റെ മുകളിലും കൂടി എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് ആണ് ഇതിന്റെ ഒരു വേവ് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ അധികം തീ ഒന്ന് കത്തിച്ചു കൊടുക്കാനൊന്നും പാടില്ല, കുറച്ച് തീ പാടുള്ളൂ. അപ്പോ ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സാധനം റെഡി ആവും. നമ്മുടെ ഒരു നാടൻ ഡിഷ് നമുക്ക് റെഡി ആയി കിട്ടും. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ ഇപ്പൊ നമ്മുടെ മീൻ ചുട്ടത് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്, വെള്ളത്തിന്റെ മയൊക്കെ പോയി. ഇപ്പൊ നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ആ വാഴയില് വാഴ ഇലയിലിട്ടൊക്കെ വേവിച്ച് കാരണം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അത്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു പരിവ് കേട്ടോ. വെള്ളം നന്നായിട്ട് വറ്റണം.